ね、うちね、ダイブリッジ。السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم بهمان رايا شيخنا كاندبر مستادن دي അനുഗ്രഹീതമായ പ്രഭാഷണവും സയ്യിദ് അലി വാഫഖി തങ്ങളടക്കമുള്ള സാദാത്തുക്കളുടെ പ്രാർത്ഥനകളും എല്ലാം ലഭിച്ച ഈ മഹത്തായ മജ്‌ലിസിൽ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി അല്പം നമുക്ക് ഇവിടെ ക്ഷമയോടുകൂടി അച്ചടക്കത്തോടുകൂടി അവരുടെ ഹയാത്ത് കാലത്ത് ആ മജ്‌ലിസുകളിൽ ഇരുന്നാൽ ലഭിക്കുന്ന പ്രതിഫലം പോലെ വഫാത്തിന് ശേഷവും അവരുടെ സാമീപ്യത്തിലൂടെ വലിയ പുണ്യങ്ങൾ നേടാൻ സാധിക്കും എന്ന് നാം വിശ്വസിക്കുകയാണ്. മരിച്ചുപോയാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു. ഇനി ആ മഹാന്മാരുമായി നമുക്ക് യാതൊരു ബന്ധമോ കടപ്പാടോ ഇല്ല എന്ന് ചില ആളുകൾ കരുതുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആശയങ്ങൾ എന്താണ്? ഇതുപോലെയുള്ള മജ്‌ലിസുകൾ നാം ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുകയും വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സാദാത്തുക്കളുടെയും എല്ലാ ആലിമീങ്ങളുടെയും നേതാവാണ്. അവിടുത്തോടുള്ള ആ മഹബ്ബത്ത് പ്രകടിപ്പിക്കാനുള്ള രണ്ടു മാർഗങ്ങളാണ്: ഒന്ന്, ആ നേതാവിന്റെ സന്താന പരമ്പരയാകുന്ന അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലും അവരെ ആദരിക്കലും; രണ്ടാമത്, ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് വഹ്യ മുഖേന അവിടുത്തേക്ക് ലഭിച്ച മതപരമായ സന്ദേശത്തിന്റെ പ്രചാരകരായി അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കുന്ന മഹാന്മാരായ ഉലമാഇനോടുള്ള സ്നേഹവും ബഹുമാനവും. അത് രണ്ടും എപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ സജീവമായി നിൽക്കുന്നുവോ, അത് ഈമാൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളും നിമിത്തങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി
കിടക്കുന്ന റൗള ഷെരീഫ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ ശരീരം മറവു ചെയ്യപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു നബി വഫാത്തായാൽ ആ നബിയുടെ ഖബർ എവിടെ ആയിരിക്കണം? ഒരു നബി എവിടെ മരിക്കുന്നുവോ വഫാത്താകുന്നുവോ അവിടെയാണ് ഖബർ വേണ്ടത്. അമ്പിയാക്കൾ അല്ലാത്ത ആളുകൾ മരണപ്പെട്ടാൽ അവരെ മറവ് ചെയ്യേണ്ടത് അവർ മരിച്ച നാടുകളിലാണ്. സാധാരണക്കാരായ ആളുകൾ മരിച്ചാൽ ഏതു നാട്ടിൽ വെച്ച് അവർ മരിക്കുന്നുവോ അവിടെ ഉള്ള ആളുകൾ ആ മയ്യത്ത് കുളിപ്പിക്കുകയും ആ മയ്യത്ത് കഫൻ ചെയ്യുകയും ആ നാട്ടിൽ മറവ് ചെയ്യുകയും വേണം എന്നതാണ് ശറഇന്റെ നിയമം. ചില പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടി മരിച്ച നാട്ടിൽ നിന്ന് മയ്യത്ത് മറ്റ് നാടുകളിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ അമ്പിയാക്കൾ വഫാത്തായാൽ അവരുടെ ജനാസ മറവ് ചെയ്യേണ്ടത് ആ മരിച്ച സ്ഥലത്താണ്, മരിച്ച നാട്ടിൽ എന്നല്ല, മരിച്ച സ്ഥലത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ റൂമിലാണ്. അവിടെ തന്നെ ആ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മറവ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ മറവ് ചെയ്യുന്നതിന് മുൻപ്, വഫാത്തിന് മുൻപ് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം നമുക്ക് കാണാം. മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാളിൽ ജന്ന. ഞാൻ എവിടെയാണോ മറവ് ചെയ്യപ്പെടുക ആ സ്ഥലത്തിന്റെയും ഞാൻ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുന്ന മിമ്പർ ഏതാണോ ആ മിമ്പറിന്റെയും ഇടയിൽ ഉള്ള സ്ഥലം റൗളത്തുൻ മിൻ റിയാളിൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഗാർഡനുകളിൽ നിന്ന്, സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ നിന്ന് ഒരു തോട്ടമാണ്. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിന്റെയും അവിടുന്ന് ജീവിതകാലത്ത് ഖുതുബ നിർവഹിച്ച മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട വ്യക്തിയെ മറവ് ചെയ്യുന്ന ആ ഖബറിനുള്ള ബഹുമാനം, ഖബറുകളെ ബഹുമാനിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചു. ലാ തജ്ലിസു അലൽ ഖുബൂർ, ഖബറിന്മേൽ നിങ്ങൾ ഇരിക്കരുത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഖബറിന്മേൽ ഇരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഒരു താല്പര്യം, ഖബറിന്മേൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കരുത്, കാരണം അത് ഖബറിൽ ഉള്ള വ്യക്തിയെ അപമാനിക്കലാണ്. വേറെ ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, ലാ തജ്ലിസു അലൽ ഖബരി, നിങ്ങൾ ഖബറിന്മേൽ ഇരിക്കരുത്, ഇസ്തിഖ്ഫാഫൻ ലഹു, ആ ഖബറിനെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഖബറിന്മേൽ ഇരിക്കരുത്. അങ്ങനെ മരണപ്പെട്ടതിനു ശേഷവും മുഅ്മിനീങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങൾക്ക് ബഹുമാനമുണ്ട് എന്നും ആ സ്ഥലത്തെ പുച്ഛിക്കരുത് എന്നും അതിനെ അപമാനിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ആ ആശയത്തെ ഉൾക്കൊള്ളുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ അടിസ്ഥാന തത്വത്തെ മറികടന്നുകൊണ്ട് ഖബറുകളിലുള്ള ആളുകളെ കുറ്റം പറയുകയും ഖബറുകളെ നിന്ദിക്കുകയും ആ ഖബറുകളുടെ മുകളിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവരാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നോക്കിയാൽ കാണാം, قال الذين غلبوا على امرهم لنتخذن عليهم مسجدا. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അസ്ഹാബുൽ കഹ്ഫ്
സത്യവിശ്വാസം ഉൾക്കൊണ്ട കാരണത്തിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്ന, മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്ന അസ്ഹാബുൽ കൗഫ് ഏഴ് മുഅ്മിനീങ്ങൾ, ഏഴ് ഔലിയാക്കൾ, ആ മഹാന്മാർ ജോർദാനിൽ ഒരു സ്ഥലത്ത് ഉള്ള പ്രസിദ്ധമായ, പിന്നീട് പ്രസിദ്ധമായ ഒരു ഗുഹ, ഒരു കേവ്, അൽ കഹ്ഫ്. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹയാണ്, ഔലിയാക്കൾ വിശ്രമിച്ച ഗുഹ, ഔലിയാക്കൾ താമസിച്ച ഗുഹ. ആ ഗുഹയുടെ പേരിൽ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ആ ഗുഹയിൽ ആ മുഅ്മിനീങ്ങൾ അഭയം പ്രാപിക്കുകയാണ്. 300 കൊല്ലം ആ ഗുഹയിൽ അവർ അന്തിയുറങ്ങി. ആ ഉറക്കത്തിൽ നിന്ന് അള്ളാഹു അവരെ വിളിച്ചുണർത്തി. ആ വിളിച്ചുണർത്തിയതിനു ശേഷം പിന്നീട് അള്ളാഹു അവരെ മരിപ്പിക്കുകയാണ്. ആ മരിച്ച, ആ മരണപ്പെട്ടതിന് ശേഷം ആ മഹാന്മാരുടെ കബറുകൾ, ആ കബറുകളുടെ സമീപത്ത് അവർ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളമായി അവിടെ ഒരു കുബ്ബ, അവിടെ ഒരു പള്ളി ആ കബറിന്റെ സമീപത്ത് ഉണ്ടാക്കാൻ ആ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം ലോകത്തിന് ഖുർആൻ വിളംബരം ചെയ്യുകയാണ്. പിന്നീട് ആ കബറിന്മേൽ അക്കാലത്തുണ്ടായ ആ വലിയ കുബ്ബ, അതിന്റെ സമീപത്തുണ്ടായിരുന്ന പള്ളി 100 ആണ്ടുകളോളം നിലനിന്നു എന്ന് ചരിത്രത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ, മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കബറിന്മേൽ കുബ്ബ കാണാം. ഇപ്പോഴും മിസ്രിൽ പോയാൽ അൽ ഇമാമു ഷാഫിഈ എന്ന് അറിയപ്പെടുന്ന ഒരു നഗരം, ആ നഗരത്തിലെ ഏറ്റവും വലിയ പള്ളി, ആ പള്ളിയുടെ നടുവിൽ, പള്ളിയുടെ ഉള്ളിൽ തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമും കുബ്ബയും കാണാം. അതുപോലെ അൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിയുറങ്ങുന്ന മദീന മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ശരീഫിന്റെ മുകളിൽ വളരെ ഉന്നതമായ, പ്രൗഢമായ ഒരു കുബ്ബ കാണാം. ഈ കുബ്ബകളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്ന കഥ എന്താണ്? ലോകത്തുള്ള മുഅ്മിനീങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്ന വിഷയം എന്താണ്? നല്ല ആളുകൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവരുടെ ഖബറുകൾ, ആ അടയാളങ്ങൾ മാച്ചുകളയരുത്. അത് സിയാറത്തിന് വേണ്ടി ആ ഖബറുകൾ നിലനിർത്തണം. ആ ഖബറുകളുടെ മുകളിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇസ്ലാം എതിരല്ല. എന്നാൽ പൊതു ശ്മശാനങ്ങളിൽ എല്ലാ വ്യക്തികളുടെയും ഖബറുകളിൽ മേൽ സിമന്റും കുമ്മായവും ഇട്ട് പിന്നീട് അവിടെ മറ്റു മയ്യത്തുകൾക്ക് മറവ് ചെയ്യപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ തഹ്ലീഖ് ഉണ്ടാക്കുമ്പോൾ അവിടെയാണ് മഹാന്മാരായ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ അത് വേണ്ട എന്നും അത് ആവശ്യമില്ലാത്തതാണ് എന്നും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരുടെ ഖബറുകൾ അത് ഓർക്കാനുള്ളതാണ്, വിസ്മരിക്കാനുള്ളതല്ല. ഇസ്ലാമിക സമൂഹം തന്നെ ഇവിടെ നിലനിൽക്കുന്നത് ഓർമ്മകളിലൂടെയാണ്. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന സ്ത്രീകളോട്, പുരുഷന്മാരോട്, യുവാക്കളോട്, യുവതികളോട്, കുട്ടികളോട്, എല്ലാവരോടും ഉണർത്തട്ടെ, ഇസ്ലാമാകുന്ന മതത്തെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള വഴി ഏതാണ്? ആ വഴി പഠനമാണോ? പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ എത്ര ആളുകൾക്ക് കഴിയും? ഖുർആൻ നോക്കിയിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണോ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ? പണ്ഡിതന്മാർക്ക് പോലും ഖുർആൻ നോക്കിയിട്ട് ഇസ്ലാമിന്റെ വിശദാംശങ്ങൾ പഠിക്കാൻ കഴിയുകയില്ല. അങ്ങനെ പഠിക്കണമെന്ന് നിർദ്ദേശവുമില്ല. മറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഖുർആൻ മറിച്ചു നോക്കണമെന്നല്ല പറഞ്ഞത്. എല്ലാ ദിവസവും
അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിൽ 17 തവണ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞങ്ങൾ നീ ശരിയായ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തിത്തരേണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിലും ഞങ്ങൾ നീ ഖുർആന്റെ വഴിയിൽ ആക്കിത്തരേണമേ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ഖുർആൻ എടുത്ത് നിവർത്തി നോക്കി അതിൽ ഗവേഷണം നടത്തേണ്ടി വരുമായിരുന്നു. മറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ള വരികൾ ഏതാണ്? ഖുർആൻ പറഞ്ഞ ആശയം എന്താണ്? മഹാന്മാരുടെ വഴിയിൽ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴിയിൽ ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തിത്തരേണമേ. മഹാന്മാരുടെ വഴി എന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരന് നല്ല സൗകര്യമായി. ഈ ചേളാരിയിലും പരിസരങ്ങളിലും ജീവിക്കുന്ന ആളുകൾക്ക് മഹാന്മാരായ ജമലുള്ളൈലി സാദാത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞ് അറിയിച്ചു തരേണ്ട ആവശ്യമില്ല. ഏതെല്ലാം നാടുകളിൽ ഇസ്ലാം വളരെ പ്രശോഭിതമായി നിലനിൽക്കുന്നുവോ ആ നാടുകളിലെ ഇസ്ലാമിന്റെ വളർച്ചയുടെ ഗ്രാഫ് എടുത്തു നോക്കിയാൽ അത് ഇസ്ലാം ഓരോ നാട്ടിലും വളരെ സജീവമായി നിലനിന്നത് അഹ്ലു ബൈത്ത് സജീവമായ നാടുകളിലാണ്. അഹ്ലു ബൈത്ത് എവിടെയുണ്ടോ അവിടെ ഇസ്ലാം സജീവമാണ്, അവിടെ ഈമാൻ സജീവമാണ്, അവിടെ മഹാന്മാരോടുള്ള ബഹുമാനം സജീവമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ആ അഹ്ലു ബൈത്ത് അടക്കമുള്ള മഹാന്മാരായ ആളുകളെ പിന്തുടരാൻ ഖുർആൻ കൽപ്പിച്ച ആ കൽപ്പന ആദരണീയരായ ജമലുള്ളൈലി തങ്ങളുടെ ഈ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് ഈ ആശയത്തെ പ്രോജ്വലിപ്പിക്കുകയാണ് ഈ ഉറൂസിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, ഈ പരിസരങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളിൽക്കും ഇസ്ലാം എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്? ഇപ്പോൾ അൽഹംദുലില്ലാഹ് മദീനത്തുന്നൂറിന്റെ ഓഫ് ക്യാമ്പസ് ആദരണീയരായ ജമലുള്ളൈലി തങ്ങളുടെ സാദാത്തുക്കളുടെ പരിസരത്ത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെയും കുറെ കൊല്ലങ്ങൾക്ക് മുൻപ്, 50 കൊല്ലം മുൻപ് ഈ പ്രദേശത്തിന്റെ ചരിത്രം എന്താണ്? 100 കൊല്ലം മുമ്പ് ഈ കേരളത്തിന്റെ ചരിത്രം എന്താണ്? അന്നിവിടെ കോളേജുകൾ ഉണ്ടോ? അന്നിവിടെ വിശാലമായ അർത്ഥത്തിലുള്ള പള്ളി നിർസുകൾ ഉണ്ടോ? വെല്ലൂർ ബാഖിയത്തു സാലിഹാത്തിൽ പോയി ഇസ്ലാമിന്റെ വിശുദ്ധ വിശാലമായ അറിവുകൾ പഠിക്കുകയായിരുന്നു അന്ന് ഇവിടെ ചെയ്തിരുന്നത് പണ്ഡിതന്മാർ. എന്നാൽ സാധാരണക്കാർ ആ കാലത്തും ഇവിടെ സജീവമായി ഇസ്ലാമിക ആശയത്തിൽ നിലനിന്നത് ആ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന മഹാന്മാരായ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു. അവർക്കെന്തെങ്കിലും ഒരു ബേജാറുണ്ടായാൽ അവർ ആദ്യമായി ഓടിച്ചെല്ലുന്നത് ഈ മഹാന്മാരുടെ സമീപത്താണ്. ആ മഹാന്മാർ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുകയും അവർക്ക് പരമ്പരാഗതമായി ലഭിച്ച മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ മതപരമായ ചിട്ടകൾ അവർ കണിശമായി പാലിക്കുകയും ചെയ്തു പോന്നു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവരിൽ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുകയും അവരുടെ മതപരമായ കാര്യങ്ങളിലും അതുപോലെ ഭൗതികമായ കാര്യങ്ങളിലും എല്ലാം ആ മഹാന്മാരോട് ഇവർ ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ബേജാറാവണ്ട, നിങ്ങളെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഈ ഒരൊറ്റ വാക്ക് ആ നേതാക്കളിൽ നിന്ന്, ആലിമ്യങ്ങളിൽ നിന്ന് ഉണ്ടായാൽ ജനങ്ങൾക്കതുകൊണ്ട് സമാധാനമാവുക പതിവായിരുന്നു. ഭാര്യക്ക് ഗർഭം ആയാൽ, ആ ഗർഭിണികളെ ഇന്ന് നമുക്കറിയാം, ഗർഭമായാൽ, ഗർഭത്തിന്റെ അടയാളമുണ്ടായാൽ ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഡോക്ടർമാരെന്താണോ പറയുന്നത് അത് അപ്പാടെ അംഗീകരിച്ച് ഏത് കേസിലും വലിയ ഓപ്പറേഷനും സ്കാനിങ്ങും താങ്ങാൻ കഴിയാത്ത വലിയ ചെലവുകൾ ഉള്ള പലതും ഡോക്ടേഴ്സ് പറയുമ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യേണ്ടി വരികയും ചെയ്യുകയുമാണ് പതിവെങ്കിൽ ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ പ്രസവങ്ങൾ നടന്നു, ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. അന്ന് സമുദായത്തിനും സമൂഹത്തിനും നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉലമാക്കളാണ്, സാദാത്തുക്കളാണ്. ആ ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ നമുക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ ഉറൂസ് പോലെ ഉലമാവിനോടും സാദാത്തിനോടും ബഹുമാനമുള്ള ഒരു കൾച്ചർ, ബഹുമാനമുണ്ടാക്കുന്ന ഒരു സംസ്കൃതി ഇവിടെ രൂപപ്പെടുത്തണം. അതില്ലായെങ്കിൽ നിമിത്തങ്ങളെ മാത്രം ആശ്രയിക്കുകയും അള്ളാഹുവിലുള്ള വിശ്വാസം ജനങ്ങളിൽ കുറയുകയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ
എങ്ങനെയാണോ ഇസ്ലാം പല നാടുകളിലും നാമാവശേഷമായത്, അതേ ഒരു സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലും വരാനിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പുസ്തകത്തിൽ വായിച്ചതായി ഓർക്കുന്നു, നമ്മുടെ നാടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളല്ല ആതുരാലയങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആതുരാലയങ്ങൾ വർദ്ധിക്കുന്നു, വിദ്യാലയങ്ങളും ദേവാലയങ്ങളും കുറയുന്നു എന്നത് ഒരുപക്ഷെ സയൻസിന്റെയും ടെക്നോളജിയുടെയും പുരോഗതിയുടെ അടയാളമായി ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഇസ്ലാം നമ്മോട് പറയുന്നത്, ഈ രാജ്യത്തെ മതങ്ങൾ നമ്മോട് പറയുന്നത്, എപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം നൽകുക, അതോടൊപ്പം വിദ്യാഭ്യാസം നേടുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളികൾ നിലകൊള്ളുമ്പോൾ ആ പള്ളിയുടെ സമീപത്ത് വിദ്യാഭ്യാസം നേടാനുള്ള സ്കൂളും മദ്രസയും കോളേജും സ്ഥാപിക്കുക. ഇത് രണ്ടുമാണ് മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിന് ആവശ്യമുള്ളതെങ്കിൽ അതാണ് ഈ സാദാത്തുക്കളുടെ മഖാബിന് സമീപത്ത് ബഹുമാനപ്പെട്ട മർക്കസുസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലായി ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. നിമിത്തങ്ങളുടെ പിന്നാലെ പോകാതെ, എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ആ അള്ളാഹുവാണ് എന്നെ രക്ഷിക്കുന്നത്, അവന്റെ പൊരുത്തമാണ് എനിക്ക് ആവശ്യം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ടീം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് മഹാന്മാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഉമ്മത്ത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ സമുദായത്തിൽ ഇന്ന് ധാരാളം കോളേജുകളും ധാരാളം സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന തലമുറ സന്ധ്യാ സമയമായാൽ അവർ ചേക്കേറുന്നത് ക്ലബുകളിലേക്കാണ്, അങ്ങാടികളിലാണ് അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്, വിഹരിക്കുന്നത്. അവിടെ നിന്ന് അവർ മയക്കുമരുന്നും മദ്യവും മറ്റെല്ലാ വേണ്ടാത്തതുകളും ശീലിക്കുകയാണ്. അത് ശീലിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിതാക്കളാകട്ടെ ഗൾഫിലാണ്, ഉമ്മമാർക്ക് അവരെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല. ആ കുട്ടികൾ ലഹരിക്ക് അടിപ്പെട്ട് ജീവിക്കുമ്പോൾ ആ ലഹരിയിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് ആ കുട്ടികളെ മോചിപ്പിക്കാൻ, നമ്മളെ യുവസമൂഹത്തെ മാറ്റിയെടുക്കാൻ ആർക്കാണ് കഴിയുക? അത് കഴിയുന്ന ഒരേ ഒരു വിഷയമേതാണ്? മഹാന്മാരുമായുള്ള ബന്ധം അവരിൽ രൂപപ്പെടുത്തുകയും, ഞാൻ മഹാന്മാരെ ആദരിക്കുന്നു, അവരെ മജ്ലിസ് എവിടെയുണ്ടോ അവിടെ ഞാൻ പോകും, അവരുടെ പ്രാർത്ഥന എനിക്ക് വേണം. നമ്മളൊക്കെ തന്നെയും അറിയാം, ഈ മജ്ലിസിൽ കഴിയുന്ന മിക്ക ആളുകളും അവർ കുട്ടികളായിരുന്ന കാലത്ത് അവരുടെ മാതാപിതാക്കൾ അഹ്ലു ബൈത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി മന്ത്രിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വയതിനു വേണ്ടി ഗ്രാമങ്ങളിൽ വരുന്ന വലിയ ഉസ്താദുമാർ, അന്ന് മൈക്ക് സെറ്റ് ഇല്ല, മൈക്കും സംവിധാനവും ഇല്ലാത്ത കാലത്ത് വളരെ ഒച്ചയിൽ അവർ വയതു പറയേണ്ടി വരുന്ന ആ രാത്രിയിൽ പെട്രോമെക്സ് എന്ന് പറയുന്ന ആ പഴയ കാലത്തുള്ള വിളക്ക്, ആ വിളക്കും പിടിച്ച് ആ സ്റ്റേജുകളിൽ പ്രസംഗിക്കുമ്പോൾ, ആ പ്രസംഗം കഴിയുമ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അമുസ്ലിമീങ്ങൾ സ്റ്റേജിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. സ്റ്റേജിലുള്ള ഉസ്താദിനെ കയ്യേറാൻ വേണ്ടി വരികയല്ല, സ്റ്റേജിന്റെ സമീപത്ത് വന്ന് അവർ പറയുന്നത്, എനിക്ക് കലിമ ചൊല്ലിത്തരണം, എനിക്ക് ഇസ്ലാമിൽ വരാൻ ആഗ്രഹമുണ്ട്. ആ പ്രഭാഷകൻ ആ അമുസ്ലിമിന് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ ധാരാളം ആളുകൾ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്നത് അക്കാലത്തെ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും പ്രഭാഷണങ്ങളിലൂടെയും സാന്നിധ്യങ്ങളിലൂടെയുമായിരുന്നു. ആ മജ്ലിസുകളിൽ വയതു കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അവരുടെ ചെറിയ കുട്ടികളെ മജ്ലിസിലേക്ക് കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് ഒന്ന് മന്ത്രിച്ചു തരണം. ഇന്ന് ആദരണീയരായ ഷെയ്ഖുന ഉസ്താദി ഈ മജ്ലിസിൽ വന്നപ്പോൾ, സയ്യിദ് അലി ബാഫക്ക് തങ്ങളും മറ്റ് തങ്ങന്മാരും ഈ മജ്ലിസിൽ വന്നപ്പോൾ, നേരത്തെ ധാരാളം ആളുകൾ അവരുടെ കുട്ടികളെ ഇവിടെ കൊണ്ട് മന്ത്രിപ്പിച്ചു, അതുപോലെ കുപ്പിവെള്ളവുമായി വന്ന്
വന്ന് ആ വെള്ളത്തിൽ അവരോട് ബർക്കത്തിന് വേണ്ടി ഊതാൻ ആവശ്യപ്പെട്ടു. ആ ഇന്നും ആ പഴയ കാലത്തുള്ള ആ സംസ്കൃതി നിലനിൽത്തുകയാണ് രക്ഷാമാർഗമെന്ന് നാം ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നത്, കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും ഭൗതികതയുടെ പിന്നാലെ ആട്ടിപ്പറഞ്ഞേച്ചാൽ ഈ ഉമ്മത്ത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് നാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർക്കണം. മഹാന്മാരായ സ്വഹാബത്ത് ഏതൊരു വഴിയാണോ ഈ വിഷയത്തിൽ തിരഞ്ഞെടുത്തത് അതിന്റെ പിന്നാലെയാണ് നാം പോകേണ്ടത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് കാണാം, ഇത്തബിഉ അൽ അംവാത്, ഓ സമുദായമേ നിങ്ങൾ മരിച്ചവരെ പിൻപറ്റുവീൻ, മരണപ്പെട്ട ആളുകൾ നിങ്ങൾ പിൻപറ്റുവീൻ. ഫഇന്നൽ ഹയ്യ ലാ യൂമൻ, ജീവിച്ചിരിക്കുന്ന ആളുകളെ പിൻപറ്റുന്നതിനേക്കാൾ മനുഷ്യർ പിൻപറ്റേണ്ടത് മരിച്ചവരെയാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളെ പിൻപറ്റുന്നതിന് എന്താണ് കേട്? ഫഇന്നൽ ഹയ്യ ലാ യൂമൻ, ജീവിച്ചിരിക്കുന്ന ആളെ പിൻപറ്റുമ്പോൾ ഒരുപക്ഷേ ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ റൂട്ട് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അവിടെ പിൻപറ്റിയ ആളുകൾ ബുദ്ധിമുട്ടാകേണ്ടി വരും. എന്നാൽ മരിച്ചവർ ഒരിക്കലും അവരില്ലെന്ന് അങ്ങനെ സംഭവിക്കുകയില്ല. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്, അവരോട് നിങ്ങൾ പിന്തുടരുക. അവരേത് രൂപത്തിലാണോ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ ഇസ്ലാമിനെ കാണുക. അവരെങ്ങനെയാണോ ആദരവ് പ്രകടിപ്പിച്ചത് ആ മാർഗം നാം സ്വീകരിക്കുക. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സാധാരണ മനുഷ്യനായി കാണുക എന്നതാണ് ഇന്ന് ഒരു പുതിയ കൺസെപ്റ്റായി ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സുന്നത്തെ ജമാഅത്തിന്റെ എതിരിലുള്ള സംഘടനകൾ ഹബീബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സാധാരണക്കാരനായി പറയുകയും അവരുടെ പുസ്തകങ്ങളിൽ എഴുതി പിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിനെ നാം കാണുന്നത്, നാം മനസ്സിലാക്കുന്നത് സാധാരണക്കാരനായിട്ടല്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, അഞ്ചു നേരം ആ ബാങ്ക് പള്ളിയിൽ നിന്ന് മുഴങ്ങുകയാണ്. ലോകത്തിന്റെ എല്ലാ നാടുകളിലും ആ ബാങ്ക് മുഴങ്ങുകയാണ്. ആ ബാങ്കിൽ പറയുന്നത് അല്ലാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സാധാരണ മനുഷ്യൻ അല്ല, പ്രത്യേകതയുള്ള വ്യക്തിയാണ്. ആ പ്രത്യേകതകൾ അംഗീകരിച്ചുകൊണ്ട് ആ നേതാവിനെ ബഹുമാനിക്കണമെന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചുവെങ്കിൽ അതുപോലെ അവർ തമ്മിൽ എത്ര മഹബത്തും ബഹുമാനവുമാണ് സ്വഹാബാക്കൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളെ ബഹുമാനിച്ച് അവരെ ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഫസാദും ഫിത്നയും ഉണ്ടാക്കാതെ മഹാന്മാരോട് ആദരവും മുഅ്മിനീങ്ങളോട് ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ഈ ഉറൂസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഇന്ന് ഇത്തരം പ്രവർത്തനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരും അതുപോലെ തന്നെ മഹാന്മാരായ ഉലമാഇരെയും സാദാത്തുക്കളെയും നിന്ദിക്കുകയും ചെയ്യുന്നവർ ഒരു ഭാഗത്ത് അവരുടെ എണ്ണം കൂടുകയാണ്. സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകർ ഇതെല്ലാം മനസ്സിലാക്കി മഹാന്മാരോട് കൂടുതൽ ആദരവ് പ്രകടിപ്പിച്ച്, ആദരവ് എന്ന് പറയുമ്പോൾ ഈ ആദരവ് ആരാധനയായി ചില ആളുകൾ വ്യാഖ്യാനിക്കുകയാണ്. ഒരു വ്യക്തിയുടെ കൈമുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ചെരുപ്പ് എടുത്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബ്രഷോ തലയണയോ അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ അതൊക്കെയും മോശമാണെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ സ്വഹാബത്തിന്റെ നിലപാട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് കിതാബുകളിൽ കാണാം, സാഹിബു സിവാക്കി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാഹിബുന അലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് എടുത്തു കൊടുക്കുന്ന ആൾ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ ചരിത്രത്തിൽ പരിചയപ്പെടുത്തിയത് കാണാം. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യാൻ ഒരുങ്ങിയാൽ ഉടനെ മിസ്വാക്ക് എടുത്തു കൊടുക്കുകയാണ്, ചെരുപ്പ് എടുത്ത് തുടച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മഹാന്മാർക്ക് ചെയ്തു കൊടുക്കുന്നത് അവരോടുള്ള ബഹുമാനമായി ആദരവായി ഇസ്ലാം കാണുമ്പോൾ ഇന്ന് സ്വന്തം മാതാപിതാക്കളുടെ ബാക്കി വെള്ളം കുടിക്കാൻ, അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഭക്ഷണം കഴിക്കാൻ അഹങ്കാരം സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഗൗരവത്തോടെ ഇത് നാം കാണണം. നമ്മുടെ ഉറൂസുകൾ ലോകത്ത് പരസ്പരം ബഹുമാനങ്ങൾ നിലനിർത്താനുള്ള ശക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, ആദരവും ബഹുമാനവും എല്ലാം മനുഷ്യരിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തിയിൽ ഈമാനും സ്വാലിഹായ അമലും ഉണ്ടായാൽ ആ വ്യക്തികളെ മറ്റുള്ളവർ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിപ്പിക്കുന്നു, ബഹുമാനങ്ങൾ വർദ്ധിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ മഖാമിൽ വിശ്രമിക്കുന്ന ആദരണീയരായ സാദാത്തുക്കൾ പവിത്രമായ ജീവിതം അവർ നയിച്ചു, അവർ മറ്റുള്ള ആളുകൾക്ക് ഗുണം ചെയ്തു, വളരെ വിഷമിക്കുന്ന ആളുകൾക്ക് അവർ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ചൊരിഞ്ഞു നൽകി, നിസ്കാരവും ആരാധനകളും കൃത്യമായി നിർവഹിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടവർ ജീവിക്കുകയും ചെയ്തപ്പോൾ അവരുടെ സമീപത്ത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പോലും അവർ ബഹുമാനം ഉള്ള അവരെല്ലാം ആദരിക്കുന്ന കഥാപാത്രങ്ങളായി അവർ മാറി. ആ നിലക്ക് മഹാന്മാരായ ഔലിയാഇനെയും സാദാത്തിനെയും ഉലമാഇനെയും ബഹുമാനിച്ച് അവരുടെ പൊരുത്തം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. ആദരണീയരായ ജമലി തങ്ങളുടെ ആ തങ്ങന്മാരുടെ പരമ്പര അല്ലാഹു ഖിയാമത്തു നാൾ വരെ നല്ല പരമ്പരയായി ഒരുപാട് നല്ല അലിമീങ്ങളും മുത്തഖീങ്ങളും സമുദായത്തിന് നേതൃത്വം നൽകാൻ നല്ല ത്രാണിയുള്ളവരുമായ നല്ല സന്താനങ്ങളെ കൊണ്ട് ഈ ഖബീലെ ഈ കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ഈ മഹത്തായ പരിപാടിയുടെ എല്ലാ വിജയങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹ അമലായി സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ദുആ ലഭിക്കാൻ പല കാര്യങ്ങളും മനസ്സിൽ കരുതി മജ്ലിസിൽ വന്നവരുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചേളാരി സാദാത്തുക്കളുടെ മഖാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വതആല അവർക്കും നമുക്കും ഖൈറായ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. ഈ മഹാന്മാരായ സാദാത്തുക്കളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാനും ഹിദായത്തും മേറ്റിത്തരട്ടെ. ഖൈറായ കാര്യങ്ങൾ നമ്മുടെ തഅല്ലുമിലും തഅലീമിലും തദരീസിലും ഒക്കെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കച്ചവടത്തിലും കൃഷിയിലും പുരോഗതി പ്രദാനം ചെയ്യട്ടെ. വിദേശ നാടുകളിൽ ഖത്തറിലും കുവൈത്തിലും അതുപോലെ സൗദി അറേബ്യയിലും ഒമാനിലും അതുപോലെ മറ്റെല്ലാ ഗൾഫ് നാടുകളിലുമുള്ള ഒരുപാട് സഹോദരന്മാർ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ അള്ളാഹ് അവർക്കെല്ലാം നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് സുന്നത്തെ ജമാഅത്തിന്റെ പല സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത്. അവർക്കൊരു പ്രയാസവും നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ പൊരുത്തത്തിലായി ജീവിപ്പിച്ച് ഇൽമ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാ തെറ്റുകളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങി തഖ്വയുള്ള ജീവിതം നയിക്കാനും ഈ മജ്ലിസിൽ സന്നിഹിതരായ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദരണീയരായ തലപ്പാറ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ദുആ മജ്ലിസോടുകൂടി ഈ സെഷൻ അവസാനിക്കും. ഷാദുൽ ഇറാതീബ് ആരംഭിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരുന്നു.